ഇടുക്കിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം തുടരുമെന്ന് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പൂർത്തിയായപ്പോൾ തനിക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചതായി ജോയ്സ് പറഞ്ഞു. ഇടുക്കിയിലെ എല്ലാ വിഭാഗം ജനങ്ങളുമായി തുടർന്നു വന്ന ആത്മബന്ധം തെരഞ്ഞെടുപ്പ് രംഗത്ത് തൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉന്നയിച്ച് ജനങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കരുതെന്നാണ് തൻ്റെ നിലപാടെന്നും ഇടുക്കി പ്രസ് ക്ലബ്ബിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കവെ അദ്ദേഹം വ്യക്തമാക്കി. ഇടുക്കി പാർലമെൻറ് മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം പ്രസ് ക്ലബ്ബിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ജോയ്സ് ജോർജ്. 2024 തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ 2 ഘട്ടം പൂർത്തിയായതേ അദ്ദേഹം പറഞ്ഞു. ഈ ഘട്ടങ്ങളിലെല്ലാം ജനങ്ങളെ നേരിട്ട് കാണാൻ കഴിഞ്ഞതും എല്ലാ വിഭാഗം ആളുകളെ കണ്ടപ്പോൾ അവർ പകർന്നു തന്നിരിക്കുന്ന ആത്മവിശ്വാസം വലുതാണെന്നും ജോയ്സ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടുക്കിയിലെ ജനങ്ങളുമായി താൻ നിരന്തര സമ്പർക്കത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഏറ്റവും കൂടുതൽ വൈവിധ്യങ്ങളുള്ള മണ്ഡലമാണ് ഇടുക്കി. ഈ മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുമായി ഒന്നു ചേർന്ന് പോകാൻ തനിക്ക് MP ആയിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും കഴിഞ്ഞിട്ടുള്ളതായും ജോയ്സ് ജോർജ് വ്യക്തമാക്കി. ഈ തെരഞ്ഞെടുപ്പിൽ 3-ാമത്തെ പ്രാവശ്യമാണ് മത്സരിക്കുന്നത് പാർലമെന്റിലേക്ക്. 2014 ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെന്ന് മത്സരിച്ച് വിജയിച്ചു. 19 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ആ തെരഞ്ഞെടുപ്പ് വിജയിക്കാനായി. വീണ്ടും 24 തെരഞ്ഞെടുപ്പിൽ 3-ാം പ്രാവശ്യം മത്സരിക്കുക. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നമുക്കുള്ള ഒരാത്മവിശ്വാസം, തെരഞ്ഞെടുപ്പിൻ്റെ 2-3 ഘട്ടങ്ങൾ ഏതാണ്ട് എല്ലാ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും ആളുകളെ പോയി കാണുകയും എല്ലാ വിഭാഗം ആളുകളായി സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം, അത് കഴിഞ്ഞ 10 വർഷക്കാലം ഈ മണ്ഡലത്തിലെ ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു ആത്മബന്ധമാണ് നമ്മൾ ഏറ്റവും വലിയ കരുത്ത്. മറ്റ് രാഷ്ട്രീയ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കപ്പുറത്ത് 2019 ശേഷം ജനങ്ങൾ ആഗ്രഹിച്ച വിധത്തിലല്ല ഇടുക്കിയിലെ കാര്യങ്ങൾ പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലെ സാഹചര്യങ്ങൾ മോശമാകാതിരിക്കാൻ വലിയ പരിശ്രമം തന്നെ വേണ്ടിവരുമെന്നും അദ്ദേഹം പറഞ്ഞു. 2019 ശേഷവും എല്ലാ വിഭാഗം ജനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുമായി ആത്മബന്ധം ഉറപ്പിച്ചു പോകാൻ കഴിഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ തനിക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണെന്നും ജോയ്സ് ആവർത്തിച്ചു. ദേശീയ തലത്തിനും ഈ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് ജോയ്സ് പറഞ്ഞു. ഭരണഘടനയുടെ ധാർമ്മികത മറികടന്ന് മതാത്മക കാലത്തേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. താൻ പാർലമെന്റിലുണ്ടായിരുന്ന കാലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വലിയ തോതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് വീണ്ടും മതമാണ് എല്ലാത്തിൻ്റെയും മാനദണ്ഡം എന്ന് വന്നിട്ടുണ്ട്. ഇടുക്കി പാർലമെന്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുമെന്നും ജോയ്സ് വ്യക്തമാക്കി. പരിസ്ഥിതിവാദത്തിന്റെ പേരിൽ ഇടുക്കിയിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ ഹനിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.